എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജീവൻ ടിവിയുടെ MLA.com ലേക്ക് സ്വാഗതം. ഇന്ന് MLA.com ൽ നമ്മോടൊപ്പം ഉള്ളത് കേരള നിയമസഭയിലെ മുതിർന്ന നിയമസഭാ സാമാജികനും മുൻ മന്ത്രിയുമായ ടി യു കുരുവിളയാണ്. പ്രായത്തെ പോലും അവഗണിച്ചുകൊണ്ട് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ടി യു കുരുവിള MLA തൻ്റെ നിയോജക മണ്ഡലമായ കോതമംഗലത്ത് നടത്തിയ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് MLA.com വിലയിരുത്തുന്നത്. കോതമംഗലം നിയോജക മണ്ഡലം ജനസാന്ദ്രത കൊണ്ടും വിസ്തൃതി കൊണ്ടും ശ്രദ്ധേയമായ 10 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും ഉൾക്കൊള്ളുന്ന കോതമംഗലം ഹൈറേഞ്ചിന്റെ കവാടം എന്ന നിലയിൽ ജില്ലയിലെ അറിയപ്പെടുന്ന ടൂറിസം മേഖല കൂടിയാണ്. 18 ആദിവാസി കോളനികൾ കോതമംഗലം നിയോജക മണ്ഡലത്തിലുണ്ട്. കേരളത്തിന്റെ കായിക തലസ്ഥാനമായ കോതമംഗലം വിദ്യാഭ്യാസ രംഗത്തും കലാസാംസ്കാരിക രംഗത്തും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു. നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയമായ കോതമംഗലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും LDF UDF മുന്നണികളെ മാറിമാറി തുണച്ചിട്ടുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 വട്ടം കോതമംഗലത്തെ പ്രതിനിധീകരിച്ച് MLA ആയിരുന്ന വി ജെ പൗലോസിനെ 1814 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ ടി യു കുരുവിള LDF മന്ത്രിസഭയിൽ MLAയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFലേക്ക് കൂറുമാറി LDF സ്ഥാനാർത്ഥിയായിരുന്ന സ്കറിയ തോമസിനെ 12,222 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി UDF മന്ത്രിസഭയിലും അംഗമായി. LDF ഭരണകാലത്തും UDF ഭരണകാലത്തും കോതമംഗലത്ത് MLA ആയിരുന്ന ടി യു കുരുവിളയ്ക്ക് ഭൂതത്താങ്കെട്ട് ജലവൈദ്യുത പദ്ധതിയടക്കം ഒട്ടേറെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. MLA ആയിരുന്ന കാലത്തും മന്ത്രിയായിരുന്ന കാലത്തും താൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് MLAയുടെ പ്രതികരണങ്ങളിലേക്ക്. ഞാൻ MLA ആയതിന് ശേഷം ആദ്യത്തെ ട്രെയിനിലാണ്ട് 538 കോടി രൂപയുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ആ വർക്കുകളെല്ലാം ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ രീതിയിലുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ട്രെയിനിലേക്ക് വന്നപ്പോൾ ഒരുടി വർക്കും ഏതാണ്ട് 565 കോടി രൂപയുടെ 63 കോടി രൂപയുടെ വർക്കുകൾ ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ ടി യു കുരുവിള MLAക്കെതിരെ LDFനെ പ്രതിനിധീകരിച്ച് മത്സരരംഗത്തുണ്ടായിരുന്നത് കേരള കോൺഗ്രസിലെ സ്കറിയ തോമസ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ MLAയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് CPM ഏരിയ സെക്രട്ടറി R.അനിൽകുമാറാണ്. MLAയുടെ കഴിഞ്ഞ 2 ടേമിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളിലേക്ക്. ആദ്യഘട്ടത്തിൽ MLA എന്നുള്ള നിലയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ശ്രീ ടി യു കുരുവിളക്ക് LDF ഭരണകാലത്തായിട്ടുണ്ട്. അത് ടി യു കുരുവിള MLAയുടെ മാത്രമായിട്ടുള്ളൊരു മിടുക്കിൻ്റെ ഭാഗമല്ല. കേരളത്തിൻ്റെ പൊതുവികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിനകത്ത് ഏതാണ്ട് 50,000 കോടി രൂപയുടെ പൊതുവികസനം കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഖാവ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് അന്നായിട്ടുണ്ട്. അങ്ങനെ ആയതിൻ്റെ ഭാഗമായി കോതമംഗലം മണ്ഡലത്തിനകത്ത് 365 കോടി രൂപയുടെ വികസന പ്രവർത്തനം അന്ന് കോതമംഗലം മണ്ഡലത്തിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 ടേമിലിപ്പോൾ MLA ആയി 4.5 കാലം പിന്നിടുമ്പോൾ അതിന് മുൻപ് ഉണ്ടായിരുന്ന 5 വർഷക്കാലത്തെ MLAയും ഈ കഴിഞ്ഞ 4.5 കൊല്ലക്കാലത്തെ MLAയുടെയും പ്രവർത്തനം തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 4.5 കൊല്ലം കോതമംഗലത്തിൻ്റെ വികസന കാര്യത്തിനകത്ത് വെറും വട്ടപൂജ്യമാണ് MLA എന്ന് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ടൂറിസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പൂത്താങ്കെട്ടാണ്. പൂത്താങ്കെട്ട് മേഖലയിൽ വളരെയേറെ ടൂറിസത്തിന് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ തന്നെ 2,84,00,000 രൂപയുടെ വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൂടാതെ 2,36,00,000 രൂപയുടെ വേറെ വികസനം പൂത്താങ്കെട്ടിലെ ഗാർഡൻ, അതുപോലെ അതിൻ്റെ കോമ്പൗണ്ട് വാൾ, ഫെൻസിങ് പുഴ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമായി നടക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രോജക്റ്റ് ഇപ്പോൾ പൂത്താങ്കെട്ടിൽ നടക്കുന്നുണ്ട്. പൂത്താങ്കെട്ടിലെ സംബന്ധിച്ചോളം അത് കൂടാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത് ബോട്ടിങ്ങാണ്. ആ ബോട്ടിങ്ങിന് ഇപ്പോൾ ബോട്ടിങ് നടക്കുന്നുണ്ട്. ബോട്ടിങ്ങിന് ഇപ്പോൾ 8-10 ബോട്ട് വന്നിട്ടുണ്ട്. ആ ബോട്ടിൻ്റെ പ്രവർത്തനം ആളുകൾ 10,000-2,000 ആളൊക്കെ ഒരു ചില ആഴ്ചയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ തട്ടേക്കാട് ഇപ്പോൾ പക്ഷി കേന്ദ്രത്തിൽ വളരെയേറെ സൗകര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒരു ടൂറിസത്തിൻ്റെ മേഖലയായി മാറും. വളരെ മനോഹരമായിട്ടുള്ള ടൂറിസം പ്ലേസുകളാണ് കോതമംഗലത്തുള്ള ഭൂതത്താങ്കെട്ടും അതോടൊപ്പം തന്നെ തട്ടേക്കാട് അടക്കമുള്ള പ്രദേശങ്ങൾ. ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ബോട്ട് സഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതൊന്നും ചെയ്യാനായിട്ടില്ല.
അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും നടക്കുന്നില്ല. ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളൊരു സമീപനം സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഓരോ ടൂറിസം വികസനവും കോതമംഗലത്തിനകത്ത് കൊണ്ടുവരാനായി കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാനീ നിന്ന് സംസാരിക്കുന്നതിൻ്റെ തൊട്ടുപുറകെ കാണുന്നതാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ടൂറിസം ടൂറിസ്റ്റുകൾക്കായി പ്രവർത്തിക്കേണ്ട ഓഫീസാണ് ഈ കാണുന്നത്. ഈ ടൂറിസം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഈ ഓഫീസിന് കോതമംഗലം നഗരസഭ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് ഇവിടെ ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇത് വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാലിപ്പോൾ അങ്ങനെ യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ ഗേറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാലങ്ങളായി വർഷങ്ങളായി ഇത് തുറക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ഗൈഡ് നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരിടപെടലും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെ കോതമംഗലത്തെ ടൂറിസം ഏത് നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടിതമായിട്ടുള്ള ഉദാഹരണമാണ്. ഇവിടെ ഏതാണ്ട് 18 കുടികളോളം ഉണ്ട് ആദിവാസി കുടികൾ. ഇപ്പോൾ ഈ തവണ തന്നെ ആദിവാസികളുടെ യാത്ര സൗകര്യത്തിന് വേണ്ടി 1 കോടി രൂപയിൽ കല്ലേടുമേട് റോഡ് തീർത്തിട്ടുണ്ട്. 60 ലക്ഷം രൂപ ഇപ്പോൾ കല്ലേടുമേട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 85 ലക്ഷത്തിൽ 25 ലക്ഷം രൂപയോളം വാരൽക്കുടിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവർക്ക് യാത്രാ സൗകര്യങ്ങൾ മാക്സിമം ചെയ്യാവുന്ന ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാമലക്കണ്ടത്ത് ഇപ്പോൾ ഒരു ഹൈസ്കൂൾ അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പെടൂർക്കുടിയിൽ ഒരു ഹൈസ്കൂള് ആദിവാസികളുടെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. 300 കുട്ടികൾക്ക് വരെയും വഹിക്കുന്ന ഒരു ഹോസ്റ്റൽ പണി തീർത്ത് അവിടെ കുട്ടികളുടെ കുറവേ വന്നിട്ടുള്ളൂ. നേര്യമൽത്തോരണം ആദിവാസികൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ പെടൂർക്കുടിയിൽ ഒരു ഹോസ്റ്റലിൻ്റെ പണി നടക്കുന്നുണ്ട്. അങ്ങനെ ആദിവാസികളുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോസ്റ്റലിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 2000 കുടുംബങ്ങൾ ഇവിടെ കോതമംഗലത്ത് ആദിവാസി കുടുംബങ്ങളുണ്ട്. കോതമംഗലം താലൂക്കിനകത്ത് അത് ഏറ്റവും പ്രധാനമായിട്ട് കുട്ടമ്പുഴ പഞ്ചായത്താണ് അല്ലെങ്കിൽ കുട്ടമ്പുഴ മേഖലയിലാണിത് വരുന്നത്. അവിടെ ഇപ്പോൾ തന്നെ ഇപ്പോൾ പന്തപ്ര ആദിവാസി കോളനി പന്തപ്രയിൽ ഇപ്പോൾ താമസം തുടങ്ങിയിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് MLA TU കുരുവിള്ളയുടെ നിർദ്ദേശപ്രകാരം വാരിയം കോളനിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ള ആളുകളാണ്. വാരിയം കോളനിയിൽ അവർ സന്തുഷ്ട ജീവിതം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ആദിവാസി ജനവിഭാഗങ്ങളുടെ ഒരു പ്രത്യേക രീതിയിൽ ഉള്ള ഒരു ജീവിതമൊക്കെ നയിച്ചു പോന്നിരുന്ന ആളുകളാണ്. അവരെ സ്വാഭാവികമായും പന്തപ്ര കോളനിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ താമസിക്കാനിടവില്ല, അവർക്ക് മറ്റു യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളുമില്ല. ലേറ്റസ്റ്റായിട്ട് ഗവൺമെൻറ് എടുത്ത തീരുമാനം അനുസരിച്ച് 66 പേർക്ക് ഇപ്പോൾ ഏതൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി അവർക്ക് 2 ഏക്കർ സ്ഥലം വെച്ച് തിരിച്ചു കൊടുത്ത് അവരെത്രയും വേഗം അവർക്ക് പട്ടയം കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദിവാസി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന മാമലക്കണ്ടം പ്രദേശത്തുകൂടി കടന്നു പോകുന്ന മലയോര ഹൈവേ, ആ മലയോര ഹൈവേ ആദിവാസി ജനവിഭാഗത്തിന് വലിയ ഗുണകരമായിട്ടുള്ള സംഗതിയായിരുന്നു. ആ മലയോര ഹൈവേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ തടഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഇടുക്കിയുടെ പ്രിയപ്പെട്ട MP ശ്രീ ജോയിസ് ജോർജ് നേരിട്ട് വന്ന് തന്നെ അവിടെ നിരാഹാര സമരം അടക്കം നയിച്ചുകൊണ്ട് ഇടപെടൽ നടത്തി. ഗവൺമെൻറ് അന്ന് മധ്യസ്ഥത വഹിച്ച നിലപാടുകൾ വീണ്ടും ഗവൺമെൻറ് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. കായിക രംഗത്ത് തലസ്ഥാനമായി കാണുന്നത് കോതമംഗലമായിട്ടാണ്. MA കോളേജിലുള്ള സ്പോർട്സിൽ ഏറ്റവും മുന്തി നിൽക്കുന്നുണ്ട്. വർഷങ്ങളായി സെൻറ്റ് ജോർജും മാർബേസിലും ദേശീയ തലത്തും അതുപോലെ തന്നെ സംസ്ഥാന തലത്തും 1-2 സ്ഥാനങ്ങൾ നേടിക്കൊണ്ടിരുന്ന ഗവൺമെൻറ്റിൽ നിന്നും മാർബേസിൽ സ്കൂളിനും സെൻറ്റ് ജോർജ് സ്കൂളും 1st ഉം 2nd ഉം നേടിയുകൊണ്ട് അവർക്ക് 55 ലക്ഷം രൂപ വെച്ച് 1 കോടി രൂപ 1 കോടി 10 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്നും ഗ്രാൻ്റായിട്ട് കൊടുത്ത് അവരുടെ സ്റ്റേഡിയം 2 സ്ഥലത്തും സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 3 സ്കൂളുകൾ ഇന്ന് കോതമംഗലത്തെ ദേശീയ പ്രാധാന്യമർഹിക്കുന്ന നിലയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്പോർട്സ് രംഗം ഉയർന്നു വന്നിട്ടുള്ള സ്കൂളുകളാണ്. ഈ സ്കൂളുകളുടെ സ്പോർട്സ് വികസനത്തിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 4.5 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലമായിട്ട് യാതൊന്നും ചെയ്യാൻ ഗവൺമെൻറ്റിനായിട്ടില്ല. നമ്മുടെ MLA അതിനുവേണ്ടി ഒരു ചെറുവിരലനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഏറ്റവും കൂടുതലാണ്ട് സിന്തറ്റിക് ട്രാക്ടറിന് അനുവദിച്ചതിന് 3 കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ 8.5 ഏക്കർ സ്ഥലത്താണ് ആ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പിണ്ടിവന പോളിടെക്നിക്കിനോട് ചേർന്നുള്ള സ്ഥലത്ത് സ്ഥാപിതമായിട്ടുള്ളത്. കോതമംഗലത്ത് പോളിടെക്നിക്കിനോട് ചേർന്ന് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം, അതിൻ്റെ സ്ഥലമേറ്റെടുത്ത് അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടി വരുത്താൻ കഴിയുന്ന ഒരു സ്പോർട്സ് കോംപ്ലക്സിൻ്റെ, സ്റ്റേഡിയത്തിൻ്റെയും സ്പോർട്സ് കോംപ്ലക്സിൻ്റെയും നിർമ്മാണം ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ആ ഗ്രൗണ്ട് വർക്ക് അന്ന് കഴിഞ്ഞ ഗവൺമെൻറ് കാലയളവിൽ കുറേയധികം പണി പൂർത്തീകരിച്ചതൊഴിച്ചാൽ പിന്നീട് ഈ കഴിഞ്ഞ 4.5 കൊല്ലം ഈ UDFൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം, UDFൻ്റെ MLA ആയി ടി യു കുരുവിള വന്നതിന് ശേഷം യാതൊന്നും ചെയ്യാൻ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് CSV ആയിരുന്ന താലൂക്ക് ആശുപത്രിയായി ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഇവിടുത്തെ പഴയ ബിൽഡിങ്ങെല്ലാം പൊളിച്ച് പുതിയ ബിൽഡിങ്ങുകളെല്ലാം തീർത്തു. ഇപ്പോൾ ഗവൺമെൻറ് 3.5 കോടി രൂപയും കൂടി എസ്റ്റിമേറ്റ് തയ്യാറായി ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഉടനെ തന്നെ അതിന് സാങ്ഷൻ കിട്ടും. ഇപ്പോൾ ലിഫ്റ്റോടുകൂടിയ ഏക താലൂക്ക് ആശുപത്രി ഇത് മാത്രമാണ്. എല്ലാ സ്ഥലത്തും എല്ലാ പഞ്ചായത്തിലും ഓരോ PSC സെൻ്ററുകൾ അനുവദിച്ച് അവിടെയെല്ലാം കെട്ടിടം പണിത് അതിൻ്റെ ഉദ്ഘാടനവും കൂടി നടന്നിട്ടുണ്ട്. ആദിവാസികളടക്കം നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു പോകുന്ന ആശുപത്രിയാണ്. അങ്ങനെ ഒരു ദിവസം തന്നെ 1000 കണക്കായിട്ടുള്ള ആളുകൾ വരുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ സ്ഥിതി പൊതുവേ നോക്കുമ്പോൾ ചെറിയ മുന്നേറ്റമുണ്ട് എന്ന് തോന്നിപ്പിക്കുമെങ്കിലും അടിസ്ഥാനപരമായി യാതൊരു തരത്തിലുള്ള വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഡോക്ടർമാരുടെ എണ്ണം സ്ട്രെങ്ത് 19 ആണ്. 19 ഡോക്ടർമാർ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി ഈ ആശുപത്രിയിൽ വേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഉള്ള ഡോക്ടർമാരുടെ എണ്ണം ഏതാണ്ട് 11 പേരാണെന്നാണ് ഉള്ളത്. ആ 11 പേരെ വെച്ചുകൊണ്ട് ഇത് മുമ്പോട്ട് പോവുക ബുദ്ധിമുട്ടാണ്. റോഡുകളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ റോഡുകൾക്ക് BN BSC ചെയ്യുന്നത് കോതമംഗലം നിയോജനത്തിലാണ്. ഇപ്പോൾ 10 കോടി രൂപയുടെ ചേർങ്ങനാൽ നേര്യമംഗലം റോഡിങ്ങിന് 10 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡർ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആണ് നമ്മുടെ തങ്കടം കാക്കനാട് റോഡിന് ഇപ്പോൾ ഒരു അഞ്ചും അങ്ങനെ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആകെ ഈ നിയോജനത്തിൽ മാത്രമാണ് മലയോരം അറിയുടെ പണി പരിപൂർണമായി തീർന്നിരിക്കുന്നത്. അതിൻ്റെ പണിക്ക് വേണ്ടി 16 കോടിയും പിന്നെ ഒരു 5 കോടിയും പിന്നെ ഒരു 4 കോടിയും ഇങ്ങനെ എത്രയും തുകകൾ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 കോടി 5 കോടിയുടെയും വർക്ക് നടക്കുകയാണ്. എറണാകുളം പട്ടണത്തിൻ്റെ, അതായത് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപഗ്രഹ നഗരം എന്നുള്ള നിലയിലേക്കൊരു വികസനം കിഴക്കൻ മേഖലയിലേക്ക് കൂടി എത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാക്കനാട് നാലുവരിപ്പാതയ്ക്ക് തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇന്ന് കാക്കനാട് നാലുവരിപ്പാത എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടില്ല എന്ന് തന്നെയല്ല, ഇതിനെ സംബന്ധിച്ചൊരു ചിന്ത പോലും ഇല്ലാത്ത ഒരു നിലയിലേക്കാണ് ഈ കഴിഞ്ഞ 4.5 കൊല്ലക്കാലമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലയളവിൽ പണി പൂർത്തീകരിച്ച, തുടക്കം കുറിച്ച്, പണി തുടങ്ങി വെച്ച് ഇത്രയുമായി കിടക്കുന്ന ഈ റോഡ് തുടർന്ന് ഒരു ഇഞ്ച് പോലും അതിൻ്റെ ഒരു പണി മുന്നോട്ട് നീക്കാനായി കഴിഞ്ഞ 4.5 കൊല്ലം കൊണ്ട് കോതമംഗലത്തെ MLA ക്ക് ആയിട്ടില്ല എന്നുള്ള വലിയ പോരായികയുണ്ട്. കോതമംഗലത്തെ റിംഗ് റോഡ് തങ്കളത്ത് നിന്ന് തന്നെ അറിയി കാക്കനാട് ഹൈവേ ആരംഭിക്കുന്ന അതേ പോർഷനിൽ നിന്ന് തന്നെയാണ് റിംഗ് റോഡിൻ്റെയും തുടസ്സം. കോതമംഗലത്ത് തങ്കളത്ത് നിന്ന് ആരംഭിച്ച് കോഴിപ്പള്ളി മുനിസിപ്പൽ പാർക്കിന് സമീപത്താണ് റിംഗ് റോഡ് എത്തിച്ചേരേണ്ടത്. ഈ റോഡിൻ്റെ 2 വശവും ഇതുവരെ തുടസ്സം കുറിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഒരു പാലം പണിതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കോതമംഗലം സംബന്ധിച്ചോളം വേറെ എങ്ങും ഇല്ലാത്ത രീതിയിൽ 3 ബസ് സ്റ്റാൻഡുകളാണ്. ഒന്ന് ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ്, ഒന്ന് തങ്കളത്ത് ബസ് സ്റ്റാൻഡ്, ഒന്ന് സെൻട്രൽ ബസ് സ്റ്റാൻഡ്. ഈ 3 ബസ് സ്റ്റാൻഡുകളും കൂടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകൾ ആയി മാറിയിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഇപ്പോഴും കോതമംഗലം മെയിൻ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. മെയിൻ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മറ്റ് 2 ബസ് സ്റ്റാൻഡുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള 2 ബസ് സ്റ്റാൻഡുകളാണ് ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡും തങ്കളം ബസ് സ്റ്റാൻഡും. ഈ 2 ബസ് സ്റ്റാൻഡുകളും ഓപ്പറേറ്റിംഗ് സ്റ്റാൻഡുകളാക്കണം എന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം വന്നിട്ട് കാലങ്ങളായി. KSRTCയുടെ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യേജ് പണിയുന്നതിന് 75 ലക്ഷം രൂപ ഞാൻ അനുവദിച്ചു. അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ 50 ലക്ഷം രൂപ അതിൻ്റെ ഫ്രണ്ടിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. 60 ലക്ഷം രൂപ
കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ എന്താ? കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഒരു ദിവസം 56 ഷെഡ്യൂളുകളാണ് പുറപ്പെടേണ്ടത്. 56 ഷെഡ്യൂൾ പുറപ്പെടേണ്ട കെ എസ് ആർ ടി സി ഒരു ദിവസം പ്രാവർത്തികമാകുന്ന ഏതാണ്ട് 30-34 എന്നുള്ള നിലയിലാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-22 വരുന്ന ഷെഡ്യൂളുകൾ ഒരു ദിവസം പുറപ്പെടാൻ കഴിയാത്ത അവസ്ഥ ഇവിടെയുണ്ട് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കോതമംഗലം നഗരസഭയുടെ ഉടമസ്ഥതയിലിരുന്ന 1 ഏക്കർ ഭൂമി ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്തിട്ടാണ് ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ പണിയണം എന്നുള്ള ധാരണ വന്നത്. അങ്ങനെ മിനി സിവിൽ സ്റ്റേഷന് വേണ്ടി 1 ഏക്കർ ഭൂമി വിട്ടുകൊടുത്ത് കഴിഞ്ഞ 5 വർഷക്കാലം മുമ്പ് വിട്ടുകൊടുത്ത ഭൂമിയിൽ ഇതുവരെയും റവന്യൂ ടവറിൻ്റെ അല്ലെങ്കിൽ മിനി സിവിൽ സ്റ്റേഷൻ്റെ പണി പൂർത്തീകരിച്ച് ഇവിടെ വരേണ്ട സംവിധാനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ ഇതുവരെ എം എൽ എക്ക് ആയിട്ടില്ല. ഏതാണ്ട് 8.5 കോടി രൂപയ്ക്ക് മുടക്കിയാണ് ഈ മിനി സിവിൽ സ്റ്റേഷൻ 6 നില കെട്ടിടം തീർത്തിരിക്കുന്നത്. അതിൻ്റെ പണികൾ തീർന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിന് അഡീഷണലായിട്ട് 3.5 കോടി രൂപയും കൂടി അനുവദിച്ചിട്ടുണ്ട്. കുടിവെള്ളം സംബന്ധിച്ചോളം കീരമ്പാറ പഞ്ചായത്തിൽ ഇപ്പോൾ 14 കോടി രൂപയുടെ സ്കീം സാങ്ഷൻ ആയിരിക്കുന്നുണ്ട്. കവളങ്ങാട് 11 കോടിയുടെ വർക്ക് തീർന്നിരിക്കുകയാണ്. നെല്ലിക്കുഴി പഞ്ചായത്തിൽ 16.5 കോടി രൂപയുടെ വർക്ക് തീർന്ന് അതിൻ്റെ സ്കീം സാങ്ഷൻ ആയിട്ടുണ്ട്. പിന്നെ വാർപ്പട്ടിയിലെ സ്കീം സാങ്ഷനായി, കോട്ടപ്പടിയും സ്കീം സാങ്ഷനായിട്ടുണ്ട്. സാങ്ഷനായി അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധമായ പ്രവർത്തനങ്ങൾ വാർഡസയുടെ കീഴിൽ പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 231 കോടി രൂപയുടെ വൈദ്യുതി 24 MW ഇത് കിട്ടുന്ന പദ്ധതിയാണിത്. ഇത് ഏറ്റവും ചീപ്പ് റേറ്റ് ചിലവ് വെച്ച് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു പരിഷ്കരിക്കുന്ന ഏറ്റവും ന്യൂനതമായ പുതിയ രീതിയിലുള്ളൊരു സിസ്റ്റമാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്. ഇതുകൊണ്ട് വൈദ്യുതി ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ ഷോർട്ടേജ് പരിഹരിക്കുകയും ചെയ്യും. വെള്ളം വേസ്റ്റാകാതെ വെള്ളം കുടിവെള്ളത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. നേര്യമംഗലത്ത് ഒരു എൻജിനീയേഴ്സിന് വേണ്ടി ഒരു ട്രെയിനിങ് സെൻറ്റർ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആകെ സെൻറ്റർ അതാണ്. എല്ലാ എൻജിനീയേഴ്സും നേര്യമംഗലത്ത് വന്ന് ട്രെയിനിങ് സംബന്ധിക്കുന്നതിന് വേണ്ടി കേരളത്തിലുള്ള ഏക സെൻറ്റർ അതാണ്. ആദ്യം 5 ചില്ലാം കോടിയും പിന്നീട് ഇപ്പോൾ 7 കോടിയും ഇപ്പോൾ അതിൻ്റെ പണി നടക്കുന്നു. ഇപ്പോൾ 10 കോടിയോടെ അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തും കലാകായിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന കോതമംഗലത്തെ ജനങ്ങൾ MLA പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നുവെന്ന് നോക്കാം. MLA പ്രവർത്തനം ഒരു പരിധിവരെ തൃപ്തികരമാണ്. അദ്ദേഹം കോതമംഗലത്ത് റോഡ് വികസന കാര്യങ്ങളിലെല്ലാം വളരെ ഭംഗിയായ രീതി ചെയ്തിട്ടുണ്ട്. മുൻ MLA ആയിരുന്ന DCC പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ VJ പൗലോസിനെ അപേക്ഷിച്ച് വളരെയധികം കോതമംഗലത്തിന് ക്രിയാത്മകമായ കുറേ റോഡുകളും മറ്റ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പല കാര്യത്തിലും അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ട്. കോതമംഗലത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം നിരന്തരമായിട്ട് ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി എപ്പോഴും 365 ദിവസവും ഈ വെള്ളം പൊട്ടി അമ്പലത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ശല്യമാണ്. അതിനെ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഒരു കാര്യത്തിലും തീരുമാനമില്ല. വളർച്ചയും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമുക്ക് നാട്ടിലെല്ലാം നല്ലൊരാളായിട്ടാണ് പെരുമാറുന്നത്. പതാകം മെച്ചം കിട്ടിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്കും അതിൽ അനുഭാഭിമാനം കൊള്ളുന്നു. ബൈപ്പാസ് ഉൾപ്പെടെയുള്ള റോഡുകളെല്ലാം ഗതാഗതയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നു കിടക്കുന്നൊരവസ്ഥയാണ്. പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള വെളിച്ചം ഈ ഹെയ്മാക്സ് ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നിലവിലിപ്പോൾ പാതിര പോലെയാണ് കോതമംഗലത്തിൻ്റെ അവസ്ഥ. അതുപോലെ പൊതുവിതരണ ടാപ്പുകളെല്ലാം പൂട്ടി കുടിവെള്ളം കിട്ടാൻ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. ഈ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരം ഈ MLA ഒന്നും ഉണ്ടായിട്ടില്ല. നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചേക്കണേ. റോഡായാലും എല്ലായത്തും സഹായങ്ങളും എല്ലാത്തിനും കിട്ടുന്നുണ്ട്. നല്ലൊരു ഇതാണ് MLA ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇതുവരെ ഉണ്ടായേക്കണേ. പ്രായം ഇതിൻ്റെ അകത്ത് വിഷയമല്ലല്ലോ. MLAനെ സംബന്ധിച്ചിടത്തോളം MPനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാർ പ്രായമല്ലല്ലോ വിഷയം. വികസനം ചെയ്യുക അല്ലെങ്കിൽ ജനങ്ങളെ കൂടുതൽ നിൽക്കുക എന്നുള്ളതാണല്ലോ പ്രാധാന്യം. ഇനിയും നിലവിൽ നമ്മുടെ TV Kuruvilla MLA സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനും ഒരു MLA ആവാനും യോഗ്യതയുള്ളതാണെന്നും ജനങ്ങൾ വോട്ട് ചെയ്യുമാക്കാതെ അത് തർക്കവുമില്ല. കായിക കേരളത്തിൻ്റെ തലസ്ഥാനം കോതമംഗലം നമ്മൾ ആവർത്തിക്കുമ്പോഴും ഒരു 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കോ ഇനി സിന്തറ്റിക് ട്രാക്ക് വേണ്ട ഒരു ഓർഡിനറി ട്രാക്ക് പോലും നമുക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്.
അപ്പോൾ നമ്മൾക്ക് സൗകര്യത്തിന് പ്രാക്ടീസിനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. നമ്മളിപ്പോൾ പല രാഷ്ട്രീയക്കാരും പല പാർട്ടിക്കാരും ഇവിടെ കയറി വരുന്നുണ്ട്, വോട്ട് ചോദിക്കുന്നുണ്ട്, വോട്ട് ചെയ്യുന്നുണ്ട്. ചെയ്താലും പോലും തന്നെ നമുക്ക് ഇന്ന് വരെ ഒരു ശരിക്കുമുള്ള ഞങ്ങളെ ഈ ഭൂമിയെ സംബന്ധിച്ചിട്ട് ഇന്ന് വരെ ഒരു പാർട്ടിയിൽ നിന്നും കുറച്ചതൊരു തീരുമാനം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കുരുളൻചേട്ടന് എപ്പോഴും ഞങ്ങൾക്ക് സഹായമാണ്. എന്ത് കാര്യത്തിന് വിളിച്ചാലും കുരുളൻചേട്ടൻ നമ്മുടെ അരിയിൽ വരും. ഒരു മരിച്ച വീട്ടിൽ മരിച്ച സ്ഥലത്താണെങ്കിലും എല്ലാ സ്ഥലത്തും കുരുളൻചേട്ടൻ എത്തി ഓടിയെത്തും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സഹായമാണ് കുരുളൻചേട്ടൻ. ഒരു ജനപ്രതിനിധിക്ക് എന്തെല്ലാം ഉത്തരവാദിത്തം ഉണ്ടോ ആ ഉത്തരവാദിത്തം മുഴുവനും പരിപൂർണമായി നിറവേറ്റുവാൻ സാധിക്കും. കഴിഞ്ഞ രണ്ട് പീരീഡിൽ നടത്തിയതുപോലെ തന്നെ നടത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കോതമംഗലത്തിൻ്റെ വിവിധ മേഖലകൾ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും മുന്നോട്ട് വരും എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ടി യു കുരുവിള എംഎൽഎയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പൂർത്തീകരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ വികസന പ്രവർത്തനങ്ങൾ ഇനിയും ബാക്കിയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു ജനകീയ വിലയിരുത്തൽ കൂടിയാണിത്. മറ്റൊരു നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ഇനി MLA.com അടുത്തയാഴ്ച ഇതേ സമയം നിങ്ങളുടെ ജീവൻ ടിവിയിൽ.